കോമാളി എന്ന് വിളിപ്പിച്ചവരെ കൊണ്ട് പോരാളി എന്ന് വിളിപ്പിച്ചു. ആ കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. സാധുവായ ഒരു മനുഷ്യൻ്റെ മേലെ വളരെ ഭീമമായ ഈ തുക കെട്ടിവെച്ചത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെങ്കിലും അത് ആ നാട്ടിലെ നിയമപ്രകാരമുള്ള ഒരു കാര്യം തന്നെയാണ്. വധശിക്ഷ ഒഴിവാക്കാൻ ദിയാധനം സ്വീകരിക്കൽ. ഈ 34 കോടി എന്ന വലിയ തുക കണ്ടെത്താൻ ഏതെങ്കിലും ഉന്നതതല ഇടപെടൽ ഉണ്ടായേക്കുമെന്നും അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇടപെടുമെന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. ഒരു മുസ്ലിം സഹോദരൻ്റെ ജീവന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ എന്ന ഒരു ക്രിസ്ത്യൻ സഹോദരൻ നാട്ടിലിറങ്ങി പൈസ പിരിക്കുന്നു. ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതിൽ ഒരുമിച്ച് പങ്കുചേരുന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ്. 2006 ഡിസംബർ 24 ആ സംഭവം ഉണ്ടാകുന്നത്. അബ്ദുറഹീം പരിചരിച്ചിരുന്ന ഒരു കുട്ടി അബദ്ധത്തിൽ മരിക്കാൻ ഇടയാവുന്നു. എന്നാൽ പേടിച്ചുപോയ റഹീം തൻ്റെ ബന്ധുവിനെ വിളിച്ചു വരുത്തുന്നു. അവർ ഒരു മോഷണകഥ കെട്ടിച്ചമക്കുന്നു. അതാണ് അവർക്ക് പറ്റിയ ഒരു തെറ്റ്. പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ബന്ധുവിന് ജാമ്യം ലഭിക്കുന്നു. റിയാദിലെ കോടതി റഹീം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വധശിക്ഷ വിധിച്ചു. ജയിലിൽ കഴിയുമ്പോഴാണ് വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ദിയാധനം തന്നാൽ മാപ്പ് നൽകാമെന്ന് സൗദിയിലെ കുടുംബം അറിയിച്ചത്. ഏപ്രിൽ 16 1.25 കോടി റിയാൽ, അതായത് 34 കോടി രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം. തുടർന്ന് റിയാദിലെ പല സാമൂഹിക സംഘടനകളും ചേർന്ന് നിയമസഹായ സമിതി രൂപവത്കരിച്ചു. സൗദി ഭരണാധികാരിക്ക് ദയാഹർജിയും നൽകി. ദിയാധനം കൊടുക്കാൻ പറഞ്ഞ തീയതി അവസാനിക്കാനിരിക്കെ 3 ആഴ്ച കൊണ്ടാണ് 34.45 കോടി രൂപ മലയാളികൾ സമാഹരിച്ചത്. മഞ്ചേരിയിലെ സ്പൈൻ കോഡിൻ്റെ നേതൃത്വത്തിൽ സാമ്പത്തിക സമാഹരണത്തിന് ആപ്പ് നിർമ്മിച്ചിരുന്നു. ഓരോ സെക്കൻഡിലും അക്കൗണ്ടിലേക്ക് എത്തുന്ന തുക ആർക്കും കാണാവുന്ന തരത്തിലും സംഭാവനയായി നൽകുന്ന 1 രൂപയ്ക്ക് പോലും രസീത് ലഭിക്കുന്ന തരത്തിലുമായിരുന്നു ആപ്പിൻ്റെ ക്രമീകരണം. ഇതോടെ ലോക മലയാളി ജനത ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂർ റഹീം സഹായ ഫണ്ടിനായി തെരുവിലിറങ്ങി ക്യാമ്പയിൻ തുടങ്ങിയതും അതിന് വലിയൊരു മുതൽക്കൂട്ടായി. പെരുന്നാൾ തലേന്ന് മാത്രം 5 കോടിയോളം രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്തിയത്. വിവിധ സംഘടനകൾ സമാഹരിച്ച തുകയും ബോബി ചെമ്മണ്ണൂർ വാഗ്ദാനം ചെയ്ത 1 കോടി രൂപയും കൂടി ഉൾപ്പെടുത്തിയതോടെ ആകെ 34,45,646,568 രൂപയായി. ഇനി എംബസി വഴി ഈ പണം കൈമാറി റഹീമിൻ്റെ മോചനം സാധ്യമാക്കും. ഈ വിഷയത്തിൽ ആരും ബോബി ചെമ്മണ്ണൂരിനെ അഭിനന്ദിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല. എന്നാൽ ഇതിലും ബോച്ചയെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മറുനാടൻ ഷാജൻ സ്കറിയ. നോമ്പുകാലമായതുകൊണ്ട് മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുത്തതാണ്. ആ പേര് വെറുതെ ബോബി ചെമ്മണ്ണൂരിന് കൊടുക്കേണ്ട എന്നാണ് ഷാജൻ പറയുന്നത്. ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ബോബി പ്രാഞ്ചിയേട്ടൻ കളിക്കുകയാണെന്നും ഷാജൻ സ്കറിയ പറയുന്നു. നേരത്തെ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സഹായിക്കാനെത്തിയതും ഇതേ മറുനാടൻ മലയാളിയായ ഷാജൻ സ്കറിയായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ച് മണിച്ചെയിൻ പുറത്തു വന്നപ്പോഴും മറുനാടൻ അവരോടൊപ്പമാണ് ആദ്യം നിന്നത്. ഹൈറിച്ച് മുതലാളി ശ്രീന പൊട്ടിക്കരഞ്ഞത് മറുനാടൻ ഷാജൻ്റെ ചാനലിലാണ്. ഇപ്പോഴത്തെ വിഷയത്തിൽ ഒന്നും പറയാൻ ഇല്ലാത്തത് കൊണ്ടാകും, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളെ സുഖിപ്പിക്കാൻ തന്നെയാകും മറുനാടൻ ഇത്തരം പോസ്റ്റുകൾ ഇടുന്നത്. ഒരു മലയാളിയുടെ ജീവൻ രക്ഷിക്കുമ്പോൾ അവിടെ ആരും ജാതിയും മതവും നോക്കാറില്ല, മറുനാടിനെ പോലുള്ള ചില അപൂർവ ജന്മങ്ങളൊഴികെ.